ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഫലാഫലും ഫലാഫൽ റോളും ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഫലാഫലേക്കും പുറത്ത് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു കൈ മുഴുവൻ മല്ലിച്ചെപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓവർ നൈറ്റ് അല്ലെങ്കിൽ ഒരു 7 hours സ്റ്റോക്ക് ചെയ്ത് വെച്ച് ചിക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ണമുളക്, 3 garlic, ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ, 1 teaspoon മൈദ, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, ഇതിനുപ്പ്, 1 teaspoon ബേക്കിംഗ് സോഡ, അതായത് നമ്മളെ അപ്പക്കാരം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നിങ്ങളത് നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മൈദ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഇതേപോലെ നന്നായിട്ട് റോൾ ചെയ്യുക. എന്ത് ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും കുറച്ച് ബോൾസും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയിട്ട് ഓരോ ഫലാഫലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അതൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പം നമുക്ക് അവരിങ്ങോട്ട് തിരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മൈദനെ കൊണ്ട് ഡോ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസോ ബട്ടർ നാനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക്. ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തിയിൽ വേണമെങ്കിൽ ചെയ്യാം. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മേലെ കുറച്ച് തൂമ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഈ തൂമും നമ്മൾ ഹോം മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നമുക്ക് ഓയിൽ യൂസ് ചെയ്യാതെയും തൂമുണ്ടാക്കാൻ പറ്റും. ഇനി ഈ റാപ്പിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫലാഫലില്ലേ, അത് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് ഞാനൊരു 2-3 ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ഒരു 2 slices ടൊമാറ്റോയും ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മുടെ ഗ്രീൻ സോസ്. ഗ്രീൻ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു റാപ്പിന്. ആ ഒരു ഗ്രീൻ ചട്നി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി തൂമ ആഡ് ചെയ്യാം. എന്നിട്ടിത് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഫില്ലിങ്ങിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഫില്ലിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ പുറത്തു നിന്നെല്ലാം ഫലാഫൽ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. സോ ഇനി നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്നെ സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലേ. ഇത് ഫലാഫൽ അങ്ങനെയും കഴിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാവും. സോ ഇതങ്ങനെയും കഴിക്കുക, റോളുണ്ടാക്കാത്ത ഫലാഫൽ മാത്രമായിട്ടും കഴിക്കാം. ഈ ഒരു ഗ്രീൻ ചട്നിയും നമ്മുടെ തൂമും ഒരു രക്ഷയില്ലാത്ത മാറിയ കോമ്പിനേഷനാണ്. സോ അതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഞാനൊന്ന് ക്യാമറ റെഡി ആക്കി വരുമ്പോഴേക്കും ഇന്ന് ഓരോന്നായിട്ട് മിസ്സാവുന്നുണ്ട്. സോ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.